हेलो फ्रेंड्स എല്ലാവർക്കും കുഞ്ചു സ്വീറ്റ് ഫാക്ടറിയിലേക്ക് സ്വാഗതം ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂ ടീ ആണ് അഥവാ നീലച്ചായ ഇതിനേതികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ ബ്ലൂ ടീയിൽ ധാരാളം ആന്റിഓക്സിഡന്റ്സ് ഉണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളിനെ എരിച്ചു കളയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പോളിഫിനോളുകൾ ഡയബറ്റീസ് വരാതിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട് ഈ ഡ്രിങ്കിൽ സ്കിന്നിനും ഹെയറിനുമൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മലേഷ്യ വിയറ്റ്നാം തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബ്ലൂ ടീ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് ഡിപ്രഷനും നല്ലൊരു ഡ്രിങ്കാണ് ഇത് നല്ല റോയൽ ബ്ലൂ കളറാണ് ഇതിൻ്റെ പൂക്കളിന് ഇതിൻ്റെ കളർ പോലെ തന്നെ രാജകീയമാണ് ഇതിൻ്റെ ഗുണങ്ങളും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കണം ഇത് നല്ലപോലെ വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പൂവിട്ട് മൂടി വയ്ക്കാം ആദ്യം വെള്ളം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നമ്മൾ സാധാരണ ഹിബിസ്കസ് ടീ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീയും ഉണ്ടാക്കുന്നത് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരു 4 പൂ നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പൂവ് അതിലേക്കിടണം എന്നിട്ട് ഒരു 15 മിനിറ്റോളം ഇത് മൂടി വെക്കണം ഇതിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണത് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ കളറൊക്കെ വെള്ളത്തിലേക്ക് വരും 15 മിനിറ്റിന് ശേഷമുള്ളതാണ് നല്ല നീല കളർ നല്ല ഭംഗിയുള്ളൊരു നീല കളർ വന്നിട്ടുണ്ട് ആ പൂവിൽ ഉള്ള എല്ലാ പിഗ്മെൻറ്റേഷനും വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സിലേക്ക് അത് മാറ്റുകയാണ് നല്ല ഭംഗിയുള്ള കളറാണ് കളർ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് നമുക്കിത് പഞ്ചസാരയൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ ടീ ആയിട്ട് ഉപയോഗിക്കാം അത് ഡയബറ്റീസിനൊക്കെ വളരെയധികം നല്ലതാണ് നല്ലൊരു നീല കളറാണ് ഇതല്ല കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്കിതൊരു ഡ്രിങ്ക്സ് ആയിട്ട് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ ആ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിൽ പെട്ടെന്നൊരു മാറ്റം വരും അതിൻ്റെ പി എച്ച് ലെവലിൻ്റെ മാറ്റം വരുന്നതുകൊണ്ടാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നിട്ട് നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഇന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ നല്ല ടേസ്റ്റിയുള്ള ഡ്രിങ്ക്സ് ആയിരിക്കും നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക്സാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ നാരങ്ങാനീര് ചേർത്തതും ഇത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളവുമാണ് രണ്ടിലും ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഡ്രിങ്ക്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്